ഹാഷ് ടേബിൾ ഡേറ്റ എഫിഷ്യൻ്റായി സ്റ്റോർ ചെയ്യാനും റിട്രൈവ് ചെയ്യാനും യൂസ് ചെയ്യുന്ന ഡേറ്റ സ്ട്രക്ചറാണ് ഹാഷ് ടേബിൾ. ഹാഷ് ടേബിൾ ആക്ച്വലി ഒരു അറേയാണ്. ഒരു ഡേറ്റ സ്റ്റോർ ചെയ്യണമെങ്കിൽ ആ ഡേറ്റയ്ക്ക് കറസ്പോണ്ടിങ് ഒരു ഇൻഡെക്സ് ഹാഷ് ഫംഗ്ഷൻ യൂസ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നു. ആ പർട്ടിക്കുലർ ഇൻഡെക്സിലേക്ക് ആ ഡേറ്റ സ്റ്റോർ ചെയ്യുന്നു. നോർമൽ ഒരു അറയിൽ ഒരു പർട്ടിക്കുലർ ഡേറ്റ സെർച്ച് ചെയ്യണമെങ്കിൽ ആ അറയുടെ സ്റ്റാർട്ടിംഗ് ലൊക്കേഷൻ ടു ലാസ്റ്റ് വരെ 1 by 1 സെർച്ച് ചെയ്തിട്ട് വേണം ആ ഡേറ്റ എവിടെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ. എന്നാൽ ഹാഷ് ടേബിൾ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഹാഷ് ഫംഗ്ഷൻ യൂസ് ചെയ്ത് സെർച്ച് ചെയ്യേണ്ട ഡേറ്റയുടെ ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. ആ പർട്ടിക്കുലർ ലൊക്കേഷൻ മാത്രം സ്കാൻ ചെയ്ത് ഡേറ്റ റിട്രൈവ് ചെയ്യുന്നു. നോർമലി സെർച്ചിങ്ങിൻ്റെ കോംപ്ലക്സിറ്റി ബിഗ് ഓ ഓഫ് എന്നോ ബിഗ് ഓ ഓഫ് ലോഗ് എന്നോ ആണെങ്കിൽ ഹാഷ് ടേബിൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കോംപ്ലക്സിറ്റി ബിഗ് ഓ ഓഫ് 1 അതായത് കോൺസ്റ്റൻറ്റ് ടൈം കോംപ്ലക്സിറ്റി ആയിരിക്കും. ഹിയർ ഇൻസേർഷൻ ആൻഡ് ഡിലീഷൻ ഓപ്പറേഷൻസ് ആർ വെരി ഫാസ്റ്റ് ഇറസ്പെക്റ്റീവ് ഓഫ് ദി സൈസ് ഓഫ് ദ ഡേറ്റ. ഇൻ ജനറൽ ഹാഷ് ടേബിൾ യൂസസ് അറേ ആസ് എ സ്റ്റോറേജ് മീഡിയം ആൻഡ് യൂസസ് ഹാഷ് ടെക്നിക് ടു ജനറേറ്റ് ഇൻഡെക്സ് വേർ ആൻ എലമെൻറ്റ് ഈസ് ടു ബി ഇൻസേർട്ടഡ് ഓർ ടു ബി ലൊക്കേറ്റഡ് ഫ്രം. വാട്ട് ഈസ് ഹാഷിംഗ്? ഹാഷിംഗ് ഈസ് എ ടെക്നിക് ഓഫ് മാപ്പിംഗ് കീസ് ഇൻ ടു ഹാഷ് ടേബിൾ ബൈ യൂസിംഗ് എ ഹാഷ് ഫംഗ്ഷൻ. എച്ച് കോളൻ കെ ഗീവ്സ് ഐ. ദിസ് മീൻസ് EH is a hash function. This hash function maps K to I. K is a set of key values and I is a range of indices. Hash function ഒരു 1-to-1 മാപ്പിംഗ് ആണ് സപ്പോർട്ട് ചെയ്യേണ്ടത്. അതായത് ഒരു കീ മാപ്പ് ചെയ്യുന്ന ഇൻഡെക്സിലേക്ക് വേറൊരു കീ മാപ്പ് ചെയ്യരുത്. ഇതാണ് സെറ്റ് ഓഫ് കീസ് എന്ന് അസ്യൂം ചെയ്യുക K. Hash function യൂസ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്ത ഇൻഡെക്സാണ് ഈ റൈറ്റ് സൈഡിൽ കാണുന്നത്. മാക്സിമം 1-to-1 മാപ്പിംഗ് ഇവിടെ നടന്നിട്ടുണ്ട്. എന്നാൽ ഈ 2 കീ വാല്യൂസിനെ സിംഗിൾ ഇൻഡെക്സിലേക്കാണ് മാപ്പ് ചെയ്തിരിക്കുക. സോ ഹാഷ് ഫംഗ്ഷൻ യൂസ് ചെയ്യുമ്പോൾ മാക്സിമം 1-to-1 സപ്പോർട്ട് ചെയ്യുന്ന ഹാഷ് ഫംഗ്ഷൻ യൂസ് ചെയ്യുക. ഇങ്ങനത്തെ കേസുകളും ഒക്കർ ചെയ്യാം. ദിസ് ഈസ് കോൾഡ് ഹാഷ് കൊളീഷൻ. ഹാഷ് ഫംഗ്ഷൻ ചൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കണ്ടീഷൻസ്. ഫസ്റ്റ് കണ്ടീഷൻ, ആ ഇക്വേഷൻ വളരെ സിമ്പിളും ക്വിക്കായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നതുമായിരിക്കണം. സെക്കൻഡ് കണ്ടീഷൻ, ഡിഫറെൻറ്റ് കീ വാല്യൂസിന് ഡിഫറെൻറ്റ് ഇൻഡെക്സ് ജനറേറ്റ് ചെയ്യണം. എന്നാലും അതിൽ കൊളീഷൻസ് ഒക്കർ ചെയ്യാം. എനിവേ കൊളീഷൻ മിനിമൈസ് ചെയ്യത്തക്ക രീതിയിലുള്ള ഹാഷ് ഫംഗ്ഷൻ ചൂസ് ചെയ്യണം. സം പോപ്പുലർ ഹാഷ് ഫംഗ്ഷൻസ് ആർ ഡിവിഷൻ മെത്തേഡ്, മിഡ് സ്ക്വയർ മെത്തേഡ്, ഫോൾഡിംഗ് മെത്തേഡ് ആൻഡ് ഡിജിറ്റൽ അനാലിസിസ് മെത്തേഡ്. First one is division method. Here the hash function h of k is equal to k mod m. Here k is the key value and m is the size of the hash table. M in a hash table the size always edikkanamennilla. Chelappol adoru prime number aayirikkum. Allengile number without small divisors aayirikkum. Angane aanengil collisions maximum reduce cheyan pattum. For example, k equal to 102 and m equal to 23. Then apply the hash function k mod m. The result is 10. ഇതിൻ്റെ മീനിങ് 102 എന്ന് പറയുന്ന കീ പ്ലേസ് ചെയ്യുന്നത് ഇൻഡെക്സ് 10. The main advantage of this method is it is fastest and easiest hash function. ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ്, എമ്മിൻ്റെ വാല്യൂ കുറച്ച് കെയർഫുള്ളായിട്ട് ചൂസ് ചെയ്യണം. ഒന്നെങ്കിൽ ഒരു പ്രൈം നമ്പർ കൊടുക്കാം, അല്ലെങ്കിൽ 2 or 10 പവറിനോട് നിയറസ്റ്റ് ആകാത്ത ഒരു നമ്പർ കൊടുക്കണം. കൺസിഡർ ദ എക്സാമ്പിൾ. ഹിയർ ദ ഹാഷ് ടേബിൾ സൈസ് ഈസ് 8. കൺസിഡർ ദ കീ വാല്യൂസ് 10, 21, 4, 41, 24, 14, 17, 15 and 31. അപ്ലൈ ഡിവിഷൻ മെത്തേഡ് ആൻഡ് ഫൈൻഡ് ദ ഇൻഡെക്സ് ഓഫ് ഈച്ച് കീ വാല്യൂ. ഹിയർ അവർ ഹാഷ് ഫംഗ്ഷൻ എച്ച് ഓഫ് കെ ഈസ് കെ മോഡ് 8. ഹിയർ എം ഈക്വൽ ടു 8. ഹാഷ് ടേബിളിൻ്റെ സൈസ് ആണ് നമ്മൾ എടുത്തിരിക്കുക. ദെൻ ഫസ്റ്റ് കീ വാല്യൂ 10 പ്ലേസ് ചെയ്യണം. ഹാഷ് ഫംഗ്ഷൻ അപ്ലൈ ചെയ്യുക 10 mod 8. അപ്പോൾ 2 റിസൾട്ട് കിട്ടും. അതായിരിക്കും 10 കറസ്പോണ്ടിങ് ഇൻഡെക്സ്. അതുപോലെ ഓരോ കീ വാല്യൂസും ഇടുക, ഹാഷ് ഫംഗ്ഷൻ അപ്ലൈ ചെയ്യുക. അപ്പോൾ കിട്ടുന്ന വാല്യൂ ആണ് കറസ്പോണ്ടിങ് ഇൻഡെക്സ്. ഇങ്ങനെയാണ് ഡിവിഷൻ മെത്തേഡ് യൂസ് ചെയ്ത് ഓരോ കീ വാല്യൂസിനും കറസ്പോണ്ടിങ് ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യുക. ഇതാണ് ഹാഷ് ടേബിൾ. 8 ആണ് ഹാഷ് ടേബിളിൻ്റെ സൈസ്. ഇൻഡെക്സ് 0-7. ഇവിടെ മാപ്പ് ചെയ്ത ഓരോ കീ വാല്യൂസും കറസ്പോണ്ടിങ് ഇൻഡെക്സിലേക്ക് പ്ലേസ് ചെയ്യുക.
അപ്പോൾ 1 എന്ന് പറയുന്ന ഇൻഡെക്സിലേക്ക് രണ്ട് കീ വാല്യൂസ് മാപ്ഡ് ആയിട്ടുണ്ട്. നമുക്ക് അറ്റ് എ ടൈം ഒരു കീ വാല്യൂ ആണ് ഈ ഇൻഡെക്സിൽ പ്ലേസ് ചെയ്യാൻ സാധിക്കൂ. സോ ഇവിടെ ഒരു ഹാഷ് കൊളീഷൻ ഒക്കർ ചെയ്തു. അതുപോലെ 7 എന്ന ഇൻഡെക്സിലേക്ക് 15 31 മാപ്ഡ് ആയി. ഇവിടെയും ഒരു ഹാഷ് കൊളീഷൻ ഒക്കർ ചെയ്തു. ഹാഷ് കൊളീഷൻ മാക്സിമം മിനിമൈസ് ചെയ്യുന്ന രീതിയിലുള്ള ഹാഷ് ഫംഗ്ഷൻസ് ആണ് എഫിഷ്യൻറ്റ് ഹാഷ് ഫംഗ്ഷൻ. സെക്കൻഡ് മെത്തേഡ് ഈസ് മിഡ് സ്ക്വയർ മെത്തേഡ്. ഹിയർ ദ ഹാഷ് ഫംഗ്ഷൻ ഈസ് എച്ച് ഓഫ് കെ ഈക്വൽ ടു എക്സ്. ഹിയർ എക്സ് ഈസ് ഒബ്ടെയിൻഡ് ബൈ എക്സ്ട്രാക്ടിങ് സം ഡിജിറ്റ്സ് ഫ്രം ദ മിഡിൽ ഓഫ് കെ സ്ക്വയർ. 65 ആണ് കീ വാല്യൂ എന്ന് അസ്യൂം ചെയ്യുക. അതിൻ്റെ സ്ക്വയർ ആണ് 4225. സെൻറ്ററിലെ 2 ഡിജിറ്റ് ആണ് എക്സ്ട്രാക്ട് ചെയ്യേണ്ടതെങ്കിൽ 22 എന്ന് പറഞ്ഞ് കിട്ടും. 65 പ്ലേസ് ചെയ്യേണ്ടത് ഇൻഡെക്സ് 22. സപ്പോസ് ദ കീ വാല്യൂ 90 ആണെങ്കിൽ അതിൻ്റെ സ്ക്വയർ 8100. അതിൻ്റെ സെൻറ്ററിലെ 2 ഡിജിറ്റ് 10 ആണ്. സോ 90 പ്ലേസ് ചെയ്യേണ്ടത് ഇൻഡെക്സ് 10. സപ്പോസ് കീ 150 ആണെങ്കിൽ അതിൻ്റെ സ്ക്വയർ കാൽക്കുലേറ്റ് ചെയ്യുക. സെൻറ്ററിലെ 2 ഡിജിറ്റ് എക്സ്ട്രാക്ട് ചെയ്യുന്ന ടൈമിൽ 3 ഡിജിറ്റ് 250 നമുക്ക് കിട്ടും. അതിൻ്റെ റൈറ്റ് മോസ്റ്റ് ആയിട്ടുള്ള 2 ഡിജിറ്റ് 50 എടുക്കുക. സോ 150 പ്ലേസ് ചെയ്യേണ്ടത് ഇൻഡെക്സ് 50. തേർഡ് മെത്തേഡ് ഈസ് ഫോൾഡിങ് മെത്തേഡ്. ഇവിടെ ഒരു കീയെ ഓൾമോസ്റ്റ് ഈക്വൽ സൈസിലുള്ള പാർട്ടായിട്ട് കട്ട് ചെയ്യുന്നു. ദെൻ ആ ഓരോ പാർട്ടും ആഡ് ചെയ്യുന്നു. അപ്പോൾ വരുന്ന ക്യാരിയെ ഇഗ്നോർ ചെയ്യുന്നു. സപ്പോസ് കെ എന്ന് പറയുന്ന കീയെ ആർ പാർട്ടീഷനായിട്ട് കട്ട് ചെയ്തു എന്ന് അസ്യൂം ചെയ്യുക. K1, K2, etc., KR. അവർ ഹാഷ് ഫംഗ്ഷൻ എച്ച് ഓഫ് കെ ഈക്വൽ ടു K1+K2+etc. KR. കൺസിഡർ ദ കീ 3407. 2 ഡിജിറ്റ് ഉള്ള പാർട്ടീഷനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ 34ഉം 07ഉം രണ്ട് പാർട്ടീഷനായിട്ട് കിട്ടുന്നു. ദെൻ അത് ആഡ് ചെയ്യുന്നു, 41 കിട്ടുന്നു. അതായിരിക്കും ഈ പർട്ടിക്കുലർ കീ പ്ലേസ് ചെയ്യുന്ന ഇൻഡെക്സ്. നെക്സ്റ്റ് എക്സാമ്പിൾ 9020. 2 സൈസിലുള്ള ഡിജിറ്റ്സ് ആയിട്ട് കട്ട് ചെയ്യുമ്പോൾ 90ഉം 20ഉം കിട്ടും. ആഡ് ചെയ്യുമ്പോൾ 110 കിട്ടും. അതിൻ്റെ ക്യാരിയായ 1 കട്ട് ചെയ്യുന്നു, ബാലൻസ് 10. 10th ഇൻഡെക്സിലായിരിക്കും ഈ പർട്ടിക്കുലർ കീ പ്ലേസ് ചെയ്യുക. നെക്സ്റ്റ് കീ ഈസ് 15887. ഹിയർ കട്ട് ചെയ്യാണ് 15, 88 and 9. ലാസ്റ്റ് പാർട്ടീഷന് ആ 2 സൈസ് ഇല്ലെങ്കിലും പ്രോബ്ലം ഇല്ല. സോ ഇത് ആഡ് ചെയ്യുമ്പോൾ 112 കിട്ടും. ക്യാരി ആയിട്ടുള്ള 1 റിമൂവ് ചെയ്യുന്നു, ബാലൻസ് 12. 12th ഇൻഡെക്സിലേക്കായിരിക്കും ഈ പർട്ടിക്കുലർ കീ മാപ്പ് ചെയ്യപ്പെടുക. 4th ഹാഷ് ഫംഗ്ഷൻ ഈസ് ഡിജിറ്റ് അനാലിസിസ് മെത്തേഡ്. ഇവിടെ ഗിവൺ കീയിലെ കുറച്ച് ഡിജിറ്റ്സ് എക്സ്ട്രാക്ട് ചെയ്യുന്നു, അതിനെ റീഅറേഞ്ച് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ, ദ കീ ഈസ് 6732541 ആണെന്ന് അസ്യൂം ചെയ്യുക. ഇവിടെ നമ്മൾ സെക്കൻഡ്, തേർഡ്, ഫോർത്ത് അങ്ങനെ ഈവൻ ലൊക്കേഷനിലുള്ള ഡിജിറ്റ്സ് എക്സ്ട്രാക്ട് ചെയ്യുന്നു, അതിനെ റിവേഴ്സ് ചെയ്യുന്നു. അപ്പോൾ 724 എക്സ്ട്രാക്ട് ചെയ്ത് 427 എന്ന് പറയുന്ന ഒരു ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഈ പർട്ടിക്കുലർ ഇൻഡെക്സിലേക്ക് ഈ കീ വാല്യൂ പ്ലേസ് ചെയ്യുന്നു. ഓരോ സിറ്റുവേഷനിലും ഏതൊക്കെ ഡിജിറ്റ്സ് എക്സ്ട്രാക്ട് ചെയ്യണം, അത് ഏത് രീതിയിൽ അറേഞ്ച് ചെയ്യണം എന്നുള്ളതൊക്കെ സം അനാലിസിസ് വഴി ഡിസൈഡ് ചെയ്യുന്നു. ഫോർ ഈച്ച് ക്രൈറ്റീരിയൻ, ഹാഷ് അഡ്രസ്സസ് ആർ കാൽക്കുലേറ്റഡ് ആൻഡ് ദെൻ എ ഗ്രാഫ് ഈസ് പ്ലോട്ടഡ്. ദെൻ ദാറ്റ് ക്രൈറ്റീരിയൻ ഈസ് സെലക്ടഡ് വിച്ച് പ്രൊഡ്യൂസസ് ദ മോസ്റ്റ് യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ.